എസ്റ്റർ മെക്കാനിക്കൽ എന്ന നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S3 Maths, അതായത് KTU-വിന്റെ 3rd സെമസ്റ്റർ മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും 3rd മോഡ്യൂളിൽ വരുന്നതുമായ പോർഷനാണ് കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ. ഈ കോംപ്ലക്സ് ഇൻറ്റഗ്രേഷനിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന കാര്യം, ആദ്യം ഒരു കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നോക്കാം. ഈ ഇസെഡ് എന്ന് പറയുന്നത് X+IY എന്നാണ് ഒരു കോംപ്ലക്സ് നമ്പർ. അതായത് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Z=X+IY എന്നാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടാണെന്നും പറയും, ഒയ് എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണെന്നും പറയും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ അല്ലെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ റീജിയൻ, അതിനെയാണ് സി എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത്. ആ റീജിയൻ പറഞ്ഞിട്ടുണ്ടാകും, ആ റീജിയൻ ത്രൂ ഔട്ട് ആയിരിക്കും നമ്മൾ എപ്പോഴും ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഇസെഡ് എന്ന് പറയുന്നത് X+IY എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡി ഇസെഡ്, ദാറ്റ് മീൻസ് അതിനെ ഡെറിവേറ്റീവ് എടുക്കുക, അത്രമാത്രം. DX+IDY എന്ന് ആയി മാറും, DX+IDY എന്നായി മാറും. സോ ഇതെടുത്ത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ Z², അതായത് X+IY ദ ഹോൾ സ്ക്വയർ ഇൻറ്റു DX+IDY, അതായത് എന്തായി മാറിയതാണ് ഇതിനെ Z²DZ എന്ന് പറയുന്നതാണ് ഈ രീതിയിലായി മാറിയത്. ഓക്കെ, ഇനി ഓരോ കേസസ് നോക്കാം. ആദ്യം ഫസ്റ്റ് കേസ് പറയുന്നത് ലൈൻ X=2y ഫ്രം 0, 0 to 2, 1. ആദ്യം ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കേസ്. അതായത് 0, 0, അതായത് എന്താണ് ഒറിജിൻ ആണ്, 2, 1 എന്ന് പറയുമ്പോൾ X-axis 2 ആണ്, Y-axis 1 ആണ്. സോ ഈ പോയിന്റിൽ വരും. സോ 0, 0 to 2, 1 അതാണ് ഈ പറയുന്നത്. 0, 0 to 2, 1 ആ ലൈനിന്റെ ഇക്വേഷനും പറയുന്നുണ്ട് X=2y എന്ന്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കോർഡിനേറ്റും കൂടെ മാർക്ക് ചെയ്യുക 2, 1. എന്നിട്ട് ആദ്യം X=2y. സോ അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാം, ഇതിനെ ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ DX=2DY എന്ന് കിട്ടും. സോ ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ എക്സിന് പകരം, ഇവിടെ എന്താണോ എക്സിന് പകരം, സോ 2y എന്നാണ് എക്സിന് പകരം കിടക്കുന്നത്, +IY. ഒയ് അതുപോലെ തന്നെ ഇടുക, ഹോൾ സ്ക്വയർ ഇൻറ്റു DX. DX മീൻസ് 2DY, മറ്റേത് IDY. എന്നിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. സോ ഇന്റഗ്രൽ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ, Y² കോമൺ ആയിട്ട് എടുക്കാം. Y² കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2+I ഹോൾ സ്ക്വയർ എന്നായി മാറും, ഇവിടെ വരുന്നത് 2+I എന്നുമാണ്. സോ കാരണം എന്താണ്, DY കോമൺ ആയിട്ട് എടുക്കാം. സോ DY. സോ ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു Y ആണ് ഇവിടുത്തെ വേരിയബിൾ. Y ചേഞ്ചസ് ഫ്രം, ഇവിടുത്തെ Y കോർഡിനേറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. 0 to 1 ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ 0 to. സോ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2+I ദ ഹോൾ ക്യൂബ് എന്നാവും. അതെന്താണ്, കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് എന്ത് ചെയ്യാം, ഇന്റഗ്രലിന് ഔട്ട്സൈഡ് ഇടാം, Y²DY എന്ന് ചെയ്യാം. 0 to 1 ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ 2+I ദ ഹോൾ ക്യൂബ്, Y²ന്റെ സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്, നമ്മൾക്ക് ഫോർമുലയുണ്ട് X^(n)dx ആണെങ്കിൽ എന്തായിരിക്കും വരിക, X^(n+1)/(n+1). സോ അങ്ങനെ വരുന്ന സമയത്ത് Y^(3)/(3), അതായത് പവർ എന്ത് ചെയ്യുക, ഒന്ന് കൂടുക, അത്രമാത്രം. ഇന്റഗ്രൽ 0 to 1, ഒരെണ്ണം കൂടുക, ഡിവൈഡഡ് ബൈ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ സാധനത്തിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അതായത് ആദ്യം എന്താ കൊടുക്കുന്നത്, 1 ആണ് കൊടുക്കുന്നത്. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 1/3 എന്ന് കിട്ടും. സോ 2+I ദ ഹോൾ ക്യൂബ് ഇൻറ്റു 1/3 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. സോ എന്തായി മാറും, 0/3 എന്നായി മാറും. സോ 0 എന്ന് കിട്ടും. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2+I ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്നാവും. ഇത് നമ്മൾ A+B ദ ഹോൾ ക്യൂബിൽ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എന്താണ് A+B ദ ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ, A³+3A²B+3AB²+B³, ഇതാണ് A+B ദ ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്യുമ്പോൾ 2³ എന്നായി മാറും. 2³ എന്താണ്, 8 ആണ്, +3×3A², ദാറ്റ് മീൻസ് A എന്നാണ് 2 ആണ്, 2 ന്റെ സ്ക്വയർ 4 ആണ്. 3×2, 3×4, 12 എന്ന് കിട്ടും. ആൻഡ് 3AB², അതായത് 3×2, 6, 6I². I² എന്താണ്, -1 ആണ്. സോ ആൻസർ -6 എന്ന് കിട്ടും. അതേപോലെ B³, B³ മീൻസ് I³ ആണ്. I³ന്റെ ഐഡന്റിറ്റി ഓർത്തിരിക്കുക, I³ എന്ന് പറഞ്ഞാൽ -I എന്നാണ്. സോ ആൻസർ -I ഡിവൈഡഡ് ബൈ 3. സോ 8-6 റിയൽ നമ്പേഴ്സ് ആണ്. നമ്പേഴ്സിനെ സാധാരണ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാം. 8-6 എന്ന് പറയുന്നത് 2 ആണ്. ദെൻ 12y-i എന്ന് കിട്ടും, 11i ഹോൾ ഡിവൈഡഡ് ബൈ 3. സോ ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ ഡ്യൂ ടു ഏത് റീജിയൻ, X=2y എന്ന് പറയുന്ന റീജിയനിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടുന്നത്, 2+11i/3. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യാം. സോ രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം അതിന്റെ കേസ് നമ്മൾ ശ്രദ്ധിക്കുക. കേസ് ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് B കേസ്.
സെക്കൻഡ് കേസ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ അലോങ് റിയൽ ആക്സിസ്. ആദ്യം എന്താണ് റിയൽ ആക്സിസ്? ദിസ് വൺ എക്സ് ആക്സിസ്, ദിസ് ഇസ് വൈ ആക്സിസ്. എക്സ് ആക്സിസ് ആണ് റിയൽ ആക്സിസ്, അതായത് റിയൽ നമ്പറാണ്. നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. റിയൽ പാർട്ടാണ് എക്സ്, ഇമാജിനറി പാർട്ടാണ് വൈ. അതുകൊണ്ട് തന്നെ റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. റിയൽ ആക്സിസ് ഫ്രം 0 0 to 2 0. ഓക്കെ, 0 0 to 2 0 ആ റീജിയൻ പറയുന്നുണ്ട്. ദെൻ വെർട്ടിക്കലി ടു 2 1, വെർട്ടിക്കലി ടു 2 1 2. സോ ഇതാണ് പാത്ത് ലൈൻ എല്ലാം റിയൽ ആക്സിസ് ഫ്രം 0 0 to 2 0 ആൻഡ് ദെൻ വെർട്ടിക്കലി ടു 2 1. സോ ഇത് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണ്, അതാണ് ഏറ്റവും ഈസി. എ ബി സി. സോ ഈ പാത്തിന് ത്രൂ ഔട്ട് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ അതിനാദ്യം എന്ത് ചെയ്യുക? ആദ്യം ലൈൻ എ ബി കൺസിഡർ ചെയ്യുക. എ ബി ഈ പാത്ത്, ദാറ്റ് മീൻസ് ഈ സ്ട്രൈറ്റ് ലൈൻ. സോ എ ബി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നോക്കും, പറയാൻ കഴിയും എ ബി എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. സോ എക്സ് ആക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആദ്യം അറിയുക, വൈ ഈക്വൽ ടു 0 എന്നായിരിക്കും എക്സ് ആക്സിന്റെ ഇക്വേഷൻ. വൈ 0 ആണെങ്കിൽ ആൾസോ ഡി വൈയും 0 തന്നെ ആയിരിക്കും. നമ്മുടെ ഇന്റഗ്രലിന്റെ ടേം എന്ത് വരും? ഇന്റഗ്രൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇസെഡ് സ്ക്വയർ ഡി ഇസെഡ് ആണ് ചെയ്യുന്നത്. സോ അതെന്താണ്? ഇന്റഗ്രൽ എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ ഇൻ ടു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ, നേരത്തെ എഴുതിയതാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് വൈ 0 ആണ്, ദാറ്റ് മീൻസ് ഈ ടേം 0 ആയിപ്പോവും, ഡി വൈയും 0 ആണ്, അപ്പോൾ ഈ ടേമും 0 ആയിപ്പോവും. സോ ബാക്കി എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് മാത്രം കിട്ടും. ഇനി ഈ ലൈനിന് ത്രൂ ഔട്ട് എക്സ് ഡി എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. സോ എക്സ് ചേഞ്ചസ് ഫ്രം ഏതോട്ട് ഏത് വരെയാണ്? 0 മുതൽ 2 വരെയാണ് ചേഞ്ച് ചെയ്യുന്നത്. കാരണം ആ ലൈൻ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും എക്സിന്റെ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നത്, പോയിന്റ് ചേഞ്ച് ചെയ്യുന്നത് 0 മുതൽ 2 വരെയാണ്. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്നാണ്. സോ അതിന് ലിമിറ്റ് കൊടുക്കുക, എങ്ങനെയാണ് വരിക? 0 to 2. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 2³ എന്നാവും, അതായത് 8 ആണ്, 8 ഡിവൈഡഡ് ബൈ. സോ ഈ ലൈനിന് ത്രൂ ഔട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ലൈൻ എലോങ് റിയൽ ആക്സിസ് ഫ്രം 0 0 to 2 0 ആൻഡ് ദെൻ വെർട്ടിക്കലി ടു 2 1. 2 1 എന്ന് പറയുന്നത് ഈ പാത്താണ്. സോ ആ പാത്തിന് വേണ്ടി ആ ലൈൻ എന്താണ്? ബി സി. ലൈൻ ബി സി. സോ ലൈൻ ബി സി കൺസർ ചെയ്യുമ്പോൾ ദിസ് വൺ, ഇതാണ് ലൈൻ ബി സി. ഇവിടെ നമ്മൾ എക്സ് കോർഡിനേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ആണ്, ഇവിടെ എക്സ് കോർഡിനേറ്റ് 2 തന്നെയാണ്. സോ എക്സ് കോർഡിനേറ്റ് വേരിയേഷൻ ഒന്നും വരുന്നില്ല, മാത്രമല്ല അതെന്താണ്? എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനുമാണ്. സോ അങ്ങനെ വരുന്ന ലൈൻ ആയതുകൊണ്ട് ആ ലൈനിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 2 എന്ന് തന്നെ ആയിരിക്കും. എക്സ് ഈക്വൽ ടു 2 ആയി കഴിഞ്ഞാൽ ഡി എക്സ് എന്തായി മാറും? 0 ആയി മാറും. കാരണം എന്താണ്? അതൊരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. സോ ഡി എക്സ് 0. സോ ഇവിടെ വരുന്ന ഇന്റഗ്രലിന്റെ ടേം, അതായത് ഇസെഡ് സ്ക്വയർ ഡി ഇസെഡ്, ഇത് ഇന്റഗ്രൽ തന്നെയാണ്. സോ അങ്ങനെ വരുമ്പോൾ ഇന്റഗ്രൽ നമ്മൾ നേരത്തെ എഴുതിയതാണ് എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ ഇൻ ടു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇന്റഗ്രൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2. സോ 2 പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ, പിന്നെ ഡി എക്സ് 0 ആണ്. സോ ഡി എക്സ് 0 ആകുമ്പോൾ ഈ ടേം 0 ആകും, ഇൻ ടു ഐ ഡി വൈ. ഐ കോൺസ്റ്റന്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് സൈഡ് എടുക്കാം. ഔട്ട് സൈഡ് എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ വേരിയബിൾ എന്താണ്? വൈ ആണ്. സോ ഇവിടെ വൈ ചേഞ്ചസ് ഫ്രം 0 to 1. സോ 0 to 1. സോ ഐ എന്താണ്? ഔട്ട് സൈഡ് എടുക്കാം. ഐ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to 1, 2 പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ ഇൻ ടു ഡി വൈ. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന് നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യും. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, ഇതേ ഫോം ആണ്. സോ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ 0 to 1 4 plus 4 iy മൈനസ് വൈ സ്ക്വയർ എന്നായി മാറും. എന്തുകൊണ്ട് മൈനസ് വൈ സ്ക്വയർ? ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്നായി മാറുന്നത്. സോ ഐ സ്ക്വയർ എന്താണ്? മൈനസ് 1 തന്നെയാണ്. സോ മൈനസ് വൈ സ്ക്വയർ ഡി. ദെൻ ഐ കോൺസ്റ്റന്റ് ഇതിനെ ഓരോന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. 4 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4y എന്ന് കിട്ടും. 4i വൈയുടെ ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, അതുപോലെ ഇത് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്നാവും. ലിമിറ്റ് 0 to 1. സോ ഇവിടെ 1 കൊടുക്കുന്ന സമയത്ത് ഐ ഇൻറ്റു ഇവിടെ 4 എന്നാവും, കാരണം വൈക്ക് 1 ആണ് കൊടുക്കുന്നത്. 4ഉം 2ഉം ക്യാൻസൽ ആവും, 2 എന്ന് കിട്ടും. പ്ലസ് 2i ഇൻറ്റു വൈയുടെ വാല്യൂ 1 ആണ്. സോ 1 ഇൻറ്റു 1 സ്ക്വയർ 1 തന്നെ കിട്ടും, മൈനസ് 1 by 3. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഐ ഇൻറ്റു 4 - 1 by 3, 4 - 1 by 3 വെച്ചാൽ ഈ 3 ഇവിടെ വരും. സോ 4 × 3 = 12 ആണ്. 12 - 1 11 i by 3 sorry 11 by 3, ബാക്കി വരുന്നത് പ്ലസ് 2 ഐ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഐ ഇവിടെ വരും, അതായത് 11 i by 3 - 2. എന്തുകൊണ്ട് മൈനസ് 2 എന്ന് വന്നു? ഐ ഇൻറ്റു ഐ ഐ സ്ക്വയർ ആണ്, ഐ സ്ക്വയർ മൈനസ് 1 ആണ്. സോ ആൻസർ 11 i by 3 - 2. ടോട്ടലി നമുക്ക് എന്താണ്? ഈ പാത്തിന് ത്രൂ ഔട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതായത് ടോട്ടൽ ഇന്റഗ്രൽ എന്താണ്? എ ബി സി, അതായത് ലൈൻ എ ബി സിക്ക് ത്രൂ ഔട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചോദിച്ചിരുന്നത്. സോ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എ ബിക്ക് ഇന്റഗ്രേറ്റ് ചെയ്തു, പിന്നെ എന്താണ് ബി സിക്ക് ഇന്റഗ്രേറ്റ് ചെയ്തു. സോ ടോട്ടലി ആഡ് ചെയ്താൽ മതി.
So 8 by 3 plus 11 I by 3 minus 2. So 8 by 3 minus 2 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. So 8 minus 2 into 3 6 എന്നായി മാറും. 8 minus 6 എന്ന് പറഞ്ഞാൽ 2 ആണ്. So 2 by 3 plus 11 I by 3. So answer എന്ത് കിട്ടും? 2 plus 11 I by 3. ഇത് കേസ് 2 ആണ്. നമ്മൾ കേസ് 1-ന്റെ കേസിൽ ചെയ്തപ്പോഴും ഇതേ രീതി തന്നെയാണ് കിട്ടിയത്. കാരണം എന്താണ്? ഇതേ പാത്തിലാണ് നമ്മൾ കേസ് 1 ഫോളോ ചെയ്തത്. രണ്ടാമത്തെ കേസ് വന്ന സമയത്ത് ഈ പാത്തിലൂടെയാണ് ഫോളോ ചെയ്തത്. അപ്പോഴും ചെന്നെത്തുന്ന പോയിന്റ് ഇവിടെ തന്നെയാണ്, 2-1 എന്ന് പറയുന്ന പോയിന്റിൽ തന്നെയാണ് ചെന്നെത്തുന്നത്. സോ അങ്ങനെ ചെന്നെത്തിയപ്പോഴും, അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോയപ്പോഴും നമ്മൾ റിയൽ ആക്സിസ് വഴി ക്രോസ് ചെയ്ത് പോയപ്പോഴും നമുക്ക് കിട്ടിയ ആൻസേഴ്സ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇനി നമുക്ക് എന്തുണ്ട്? ഒരു കേസ് കൂടെ പറയാനുണ്ട്. അതെന്താണ്? അലോങ് ദ ഇമാജിനറി ആക്സിസ് ഫ്രം 0-0 to 0-1 ആൻഡ് ദെൻ ഹൊറിസോണ്ടലി ടു 2-1. സോ അതിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൂന്നാമത്തെ കേസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലോങ് ഇമാജിനറി ആക്സിസ്, അത് നമുക്ക് വരച്ച് നോക്കാം. ഇമാജിനറി ആക്സിസ് എങ്ങനെ ആയിരിക്കാം? എക്സ് ആക്സിസ് ഇതാണ്, നമുക്കറിയാം വൈ ആക്സിസ് ഇതാണ്. അലോങ് ദ ഇമാജിനറി ആക്സിസ് ഫ്രം 0-0 to 0-1, ദാറ്റ് മീൻസ് 0-1 എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വരിക. ദെൻ ഹൊറിസോണ്ടലി ടു 2-1, ഹൊറിസോണ്ടലി ടു 2-1, ഈ പോയിന്റ് 2-1 ആണ്. സോ ഇത് നമ്മൾ എ ഇവിടെ ബി എന്ന് ആൾറെഡി എടുത്തു കഴിഞ്ഞു. സി ദെൻ ബി. സോ ആദ്യം വരേണ്ടത് എന്താണ്? അലോങ് ദ ഇമാജിനറി ആക്സിസ് ഫ്രം 0-0 to 0-1, അതായത് ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒയ് ആക്സിസ് തന്നെയാണ്, കാരണം ഇമാജിനറി ടേം ആണ് ഒയ് ടേം എന്ന് പറയുന്നത്. ദെൻ ഹൊറിസോണ്ടലി ടു 2-1, അതായത് ഈ പാത്തിന് ത്രൂ ഔട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എ ഡി എന്ന് പറയുന്ന പാത്ത്, അതായത് ലൈൻ എ ഡി ഇന്റഗ്രൽ ടേം പഴയത് തന്നെയാണ്. എന്താണ് ഇന്റഗ്രൽ? ഇസെഡ് സ്ക്വയർ ഡി ഇസെഡ്, വിച്ച് ബിക്കംസ് എങ്ങനെയാവും? ഇന്റഗ്രൽ എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ഇസെഡ്. എന്താണ് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ? സോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതെന്താണ്? ഒയ് ആക്സിസ് ആണ്. ഒയ് ആക്സിസ് ആണെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ, എ ഡി എന്ന് പറയുന്ന ലൈൻ തന്നെ ഒയ് ആക്സിസ് ആണ്. ഒയ് ആക്സിസ് ആണെങ്കിൽ ഒയ് ആക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് എന്തായി മാറും? 0 ആയി തന്നെ മാറും, കാരണം എക്സ് 0 ആണ്. എന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 0 തന്നെയാണ് കിട്ടുന്നത്. സോ ഇന്റഗ്രൽ ഇതെന്ത് സംഭവിക്കും? ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്നായി മാറും. റീസൺ മനസ്സിലാവുമല്ലോ, എക്സ് 0 ആണ്, ബാക്കി വരുന്നത് ഡി എക്സും 0 ആണ്. സോ ആൻസർ എന്ത് കിട്ടും? ഐ ഡി വൈ എന്ന് കിട്ടും. സോ ഇവിടെ വരുന്നത് ഐ സ്ക്വയർ എന്ന് വരും, ഇവിടെ വരുന്നത് ഐ എന്ന് വരും. സോ ടോട്ടലി എന്തായി മാറും? ഐ ക്യൂബ് ആയി മാറും. സോ ഐ ക്യൂബ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? മൈനസ് ഐ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ മൈനസ് ഐ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താണ്? വൈ സ്ക്വയർ ഡി വൈ. ബാക്കി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇവിടെ വൈയിലെ ലിമിറ്റ് എങ്ങനെ തൊട്ട് ഏത് വരെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 0 മുതൽ 1 വരെയാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ മൈനസ് ഐ ഇൻറ്റു വൈ സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ലിമിറ്റ് കൊടുക്കുക, സാധാരണ ലിമിറ്റ് കൊടുത്താൽ മതി. എന്ത് കിട്ടും? ആദ്യം 1/3 എന്ന് കിട്ടും. സോ ആൻസർ എന്ത് വരും? മൈനസ് ഐ ബൈ 3 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് 0 ആണ്, കാരണം അത് 0 ആയി പോകും. അപ്പോൾ എ ഡിയുടെ കേസ് ഞാൻ കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെയ്യുക? ഡി സിയുടെ കേസ്, ലൈൻ ഡി സി. ആദ്യം ലൈൻ ഡി സി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആദ്യം അതിൻ്റെ ഇക്വേഷൻ നോക്കുക. ഇവിടെ എന്താണ്? വൈ കോർഡിനേറ്റ് സെയിം തന്നെയാണ്, മാത്രമല്ല അത് വൈ ആക്സിന് വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ലൈൻ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ എന്ത് തന്നെയായിരിക്കും? വൈ ഇസ് ഈക്വൽ ടു 1. വൈ 1 ആണെങ്കിൽ ഡി വൈ എന്താണ്? 0 ആണ്, കാരണം എന്താണ്? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 തന്നെയാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇന്റഗ്രൽ ഇസെഡ് സ്ക്വയർ ഡി ഇസെഡ്, ഇത് പഴയ ടൈം തന്നെയാണ്. എങ്ങനെയാവും? ഇന്റഗ്രൽ എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. സോ ഡി വൈ 0 ആണ്, സോ ഈ ടേം 0 ആയി പോകും. ബാക്കി വരുന്ന സാധനം എന്താണ്? വൈ അല്ലേ 1. സോ വൈ 1 ആകുമ്പോൾ എക്സ് പ്ലസ് ഐ വൈ, ഐ മീൻസ് ഐ ഇൻറ്റു 1, സോ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി വൈ 0 ആയതുകൊണ്ട് ബാക്കി എന്തേ ഉള്ളൂ? ഡി എക്സ്. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇന്റഗ്രൽ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് 2 ix മൈനസ് സോറി പ്ലസ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്താണ്? -1 ആണ്, ഇൻറ്റു ഡി എക്സ്. ഇവിടെ എക്സിന് വരുന്ന ചേഞ്ച് ഏതുകൊണ്ട് ഏതുവരെയാണ് നോക്കുക? എന്താണ്? 0 to 2. സോ അതേ ലിമിറ്റ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 ആണ്, പ്ലസ് 2 ix കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 -1 ഇന്റഗ്രൽ എക്സ് തന്നെയാണ്. സോ എന്ത് ചെയ്യുക? ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്താകും? 0 to 2. സോ ഈ 2 ക്യാൻസൽ ആവും, ബാക്കി എന്താ സംഭവിക്കുക? ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? 8/3 പ്ലസ് ഐ ഇൻറ്റു എന്തായി മാറും? 2 സ്ക്വയർ, അതായത് ഐ ഇൻറ്റു 4 -2. 0 എടുക്കുന്ന സമയത്ത് എല്ലാം 0 ആയി മാറും. സോ 4 ix പ്ലസ് 8/3 -2 സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 4 ix പ്ലസ് 3 ഇവിടെ വരുന്ന സമയത്ത് 8 - 6. 8 - 6 എന്ന് പറയുന്നത് 2 ആണ്, 2 ÷ 3. സോ ആൻസർ 4 ix പ്ലസ് 2/3 എന്ന് കിട്ടും. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ ഈ ഇന്റഗ്രൽ ആണ് ലൈൻ അലോങ്, അതായത് ക്വസ്റ്റിന് പറയുന്ന ലൈൻ അലോങ്
y axis from 0, 0 to 0, 1 and then horizontally to 2, 1. So, மொத்தத்தில் என்தாம் வேண்டது ADC. ADC என்ன வரையின்ன line total integral ஆனும் கண்டுவிடிக்கேண்டது. அதாது இது வழி, இ பார்த்திருடை integrateயில் வேணிக்கு என்தாக இட்டியது minus i by 3 ஆனும். அதாது அடுத்த horizontal பார்த்திருடை integrateயில் பிடும் 4i plus 2 by 3. 4i plus 2 by 3. இன்ன சிம்மிலி பேதாது எத்திரை வள்ளும். i இங்கோட்ட வருந்து சமேத்து minus i plus 12i divided by 3 plus 2 by 3. இதனை சிம்பிடி பேன் சமைத்து 2 by 3 plus 11 i by 3. அதாயது 2 plus 11 i by 3. அதாயது நம்மல நேரத்தை 2 cases கண்சிரையது ஆதித்த case கண்சிரையது சமைத்து எங்கனே ஏறுதும் E line திருவோட்டாயிருந்து 2மத case வருந்து சமைத்து X axisலுட cross ஏது C என்ன பாய்ண்டில் வந்து 3மத case வருந்து தங்கினேன் E பரையின்ன 2, 1 என்ன பரையின்ன 0, 3 தன்னியான அது நம்மல எங்கனை செய்துவிட்டும் நமக்கு answer என்தால் வந்தது ஏது பார்த்திருடப் போயாலும் நமக்கு answer என்தால் வந்தது same answers தன்னியான வந்தது இதை விட ஆதித்த case 2 plus 11 i by 3 நீட்டி 2மத case அது என்ன கிட்டி 3மத case வந்தப்பழும் இதே answer தன்னை கிட்டி அதாயது E function அதாயது Z square என்ன பரையின்ன function ஒரு analytic ஆனங்கள் மாத்திரமே நமக்கு இங்கனை கிட்டுகையுள்ளு அது ஏது பார்த்திருடம் நம்மள integrate இதுகழிஞ்சாலும் நமக்கு கிட்டுன இன்டெக்ரல் ஆன்சர் சேம் தான் ஆயிருக்கும் Okay, first case ஆன, so first caseலே அந்த region என்ன பரையின்னது, modulus of z equal to 1 by 2 ஆன, so modulus of z equal to 1 by 2 என்ன பரையின்னது, இது ஒரு circle நேன representingது, okay, circle என்ன பரையின்போ, இ z இன்ன சானத்த வல்ல shift, that means like z minus 1, அங்கன shift வைருந்துண்டு எங்கில், இப்போ for example, modulus of z minus 1 நன்ன வந்தால், அதின்டே shift என்ன பரையின்னது, 1,0 நானடுக்கு, அதாயது, அது circleன்டு center ஆனு representேயிக்கா, equal value எந்தானோ காணிச்சிரிக்கிந்தது, அது அதின்டு radiusம் representேயிக்கும். இவ்வடை இப்போ அங்கனிருள் shift ஒன்னும் இல்லா, so, நம்மல shift ஒன்னும் இல்லா, எங்கில் அதின்டு center என்ன பரையிந்தது, origin தன்னியான, that is 0, 0. 0, 0 center ஆகுன்ன, circle வைக்கியாம் புவேன, this one, 0, 0 வைக்கியும். அதுபோல radius ஆன equal value காணிச்சிருக்கிந்தது அது 1 by 2. That means, இது ஒட்டு இதுவிட்டு distance ஆன 1 by 2 உன்னு பரையிந்து. அதா இருக்கியும்லோ radius. Okay. So, அங்கனை வருந்து சமைத்து இ போயின்டு 1 by 2, 0 இருக்கிம் இது minus 1 by 2, 0 உன்ன ஆயிடுக்கும். So, இங்கனை வருந்து சமைத்து இது 1 by 2, minus 1 by 2 ஆயிக் கழிஞ்சும். So, அது கழிஞ்சின் சேசம் இதின்டு poles pole means denominator equal to 0 substitute இது கழிஞ்சா, நமக்கு கிட்டுந்தான் z இன்டே values இனியான poles வந்து வரையின்து, z square equal to 1 நேட்டும் அங்கனையானங்க z is equal to plus or minus 1 நாம்தம் so இ poles, இ பரந்திரிக்கின்ன region, இப்படை 1 by 2 மாத்ரமே உள்ளு, 1 நுறையின்போ இதினை outside விடையங்கள் இருக்கும் வரியா, minus 1 நுறையின்து இதினை outside விடையங்கள் இருக்கும் வரியா அப்போ இ 2 polesும் இ circleனே, ஆ regionே inside ஆனாம் outside ஆனாம் நோக்கு so இப்போ நம்மல நோக்கும் நமுக்கு மன்சிலாக்காம் பெட்டும் minus 1 outside ஆனாம் வெருந்து plus 1 also outside ஆனாம் வெருந்து so அங்கனே 2 போலும் எதல்லாம் போல்ஸ் உண்டோ அதல்லாம் outside ஆனாம் வெருந்து எங்கில் அதின்டே integral value that is integral over c f of z divided by z minus z not என்ன பரையின்து 0 i mark அதாயது நம்மல இப்படத்த கேசிலில்லும் கொச்சியல்ல integral f of z, that is f of z என்னா z dz divided by z square minus 1 அதின்டே limit என்ன, that means அதின்டே region என்ன, first case என்னுடு modulus of z equal to 1 by 2 0 உன்ன வரையாம் பெட்டும் காரணம் வரையின்னது, 2 poles உண்டும் நமுக்கு மனிசிலாய் 2 poles வந்தான் நம்மடு பரந்திடிக்கின்னா, இ regionே outside ஆனந்தும் மனிசிலாய் so அங்கன வெருந்து சமையத்து அதின்டே integral value 0 ஆயி மான்
ഇനി രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ രണ്ടാമത്തെ കേസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടാമത്തെ കേസ് പറയുന്നത് മോഡുലസ് ഓഫ് ഇസെറ്റ് മൈനസ് വൺ ഈക്വൽ ടു വൺ ബൈ ടു ആണ്. അവിടെയും പഴയത് തന്നെയാണ് നമ്മുടെ പോൾസ്. പോൾസ് ഏതൊക്കെയാണ്? ഇസെറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ, അതായത് പ്ലസ് വൺ ആൾസോ മൈനസ് വൺ. സോ അങ്ങനെ വരുന്ന സമയത്തും മോഡുലസ് ഓഫ് ഇസെറ്റ് മൈനസ് വൺ ഈക്വൽ ടു വൺ ബൈ ടു എന്ന് പറയുമ്പോൾ അതിന്റെ സെന്റർ, അതായത് ഇവിടെ എന്താണോ ഷിഫ്റ്റ് തന്നിരിക്കുന്നത് അതാണ് അതിന്റെ സെന്റർ, അതായത് വൺ, വൺ കോമ സീറോ. അതുപോലെ റേഡിയസ് വൺ ബൈ, അപ്പോൾ വൺ ബൈ വൺ കോമ സീറോ മീൻസ് ഇവിടെ ആയിരിക്കും വരിക. റേഡിയസ് വൺ ബൈ ടു എന്ന് പറയുമ്പോൾ ഇത്രയായിട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ലൈക്ക് ദിസ് ഇവിടെ ത്രീ ബൈ ടു കോമ സീറോ എന്നാവും. ഓക്കെ, ഇത് തൊട്ട് ഇതുവരെ വൺ ബൈ ടു ആണ്. അതേപോലെ ഇവിടെ വരുന്നത് പോയിന്റ് ഫൈവ് കോമ സീറോ അല്ലെങ്കിൽ വൺ ബൈ ടു കോമ സീറോ. ഇതിനകത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ട് പോൾസ് ഉണ്ടെന്ന് പറഞ്ഞു, ഇസെറ്റ് ഈക്വൽ ടു പ്ലസ് വണ്ണും ഇസെറ്റ് ഈക്വൽ ടു മൈനസ് വണ്ണും. ഈ മൈനസ് വൺ എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, പ്ലസ് വൺ എന്ന് പറയുന്നത് ഈ സർക്കിളിനെ ഇൻസൈഡും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വൺ പോൾ, ഒരു പോൾ ഇൻസൈഡ് ആണ്, വൺ പോൾ ഇൻസൈഡ് സി ആൻഡ് വൺ പോൾ ഔട്ട്സൈഡ് സി. ഒരു പോൾ ഇൻസൈഡും മറ്റേ പോൾ ഔട്ട്സൈഡും. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന ഇന്റഗ്രൽ ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് സ്ക്വയർ മൈനസ് വൺ ഡി ഇസെഡ് എന്ന് പറയുമ്പോൾ അത് ഇന്റഗ്രൽ ഇസെഡ് ഡിവൈഡഡ് ബൈ ഈ ഇസെഡ് സ്ക്വയർ മൈനസ് വണ്ണിനെ ഫാക്ടറൈസ് ചെയ്യുക, അതായത് ഇസെഡ് പ്ലസ് വൺ ഇൻറ്റു ഇസെഡ് മൈനസ് വൺ ഡി ഇസെഡ് എന്ന് ആയി മാറും. ഇതെങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ആ ഫോമിലാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ഫോം. അതിനനുസരിച്ചാണ് ഇസെഡ് സ്ക്വയർ മൈനസ് വണ്ണിനെ ഇസെഡ് പ്ലസ് വൺ ഇൻറ്റു ഇസെഡ് മൈനസ് വൺ എന്നാക്കി മാറ്റിയത്. അങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ, ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ വരച്ച സർക്കിൾ എന്ന് പറയുന്നത് വൺ കോമ സീറോ സെൻറ്ററും റേഡിയസ് വൺ ബൈ ടുവുമായ സർക്കിളാണ്. അതായത് ഇവിടെ വൺ പോയിന്റ് ഫൈവ് വരും, പ്ലസ് വൺ പോയിന്റ് ഫൈവ് വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് രണ്ട് പോൾ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു, മൈനസ് വണ്ണും പ്ലസ് വണ്ണും. സോ ഇതിൽ പ്ലസ് വൺ ഇൻസൈഡ് ആണ്, മൈനസ് വണ്ണ് ഔട്ട്സൈഡ് ആണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? ഇസെറ്റ് പ്ലസ് വൺ ഇൻറ്റു ഇസെറ്റ് മൈനസ് വൺ ഈക്വൽ ടു സീറോ. അതായത് ഇസെറ്റ് ഇവിടെ നിന്ന് എനിക്ക് മൈനസ് വണ്ണിൽ നിന്ന് കിട്ടും, അത് ഇത് ഈക്വൽ ടു സീറോ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോഴാണ് മൈനസ് വൺ കിട്ടുന്നത്. രണ്ടാമത്തെ ടൈമായ ഇസെറ്റ് മൈനസ് വൺ ഈക്വൽ ടു സീറോ സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസെറ്റ് ഈക്വൽ ടു പ്ലസ് വൺ എന്ന് കിട്ടും. ഇതിൽ വൺ എന്ന് പറയുന്ന പോളാണ് ഇൻസൈഡ്, മൈനസ് വൺ എന്ന് പറയുന്ന പോള് ഔട്ട്സൈഡ് ആണ്. സോ മൈനസ് വൺ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വരിക. അപ്പോൾ മൈനസ് വൺ എന്ന് പറയുന്ന പോള് ഔട്ട്സൈഡ് ആണ്. സോ അങ്ങനെ വരുന്ന മൈനസ് വൺ പോൾ കിട്ടിയത് ഏത് ഫാക്ടറിൽ നിന്നാണ്? ലൈക്ക് ഈ ഫാക്ടറിയിൽ നിന്നാണ് കിട്ടിയത്, ഇതിൽ നിന്നാണ് എനിക്ക് മൈനസ് വൺ കിട്ടിയത്. സോ ആ വരുന്ന ആ ഫാക്ടറിനെ ഞാൻ ഡിനോമിനേറ്ററിൽ വച്ചിരിക്കുന്നില്ല, പകരം അതിനെ ന്യൂമറേറ്ററിന്റെ കൂടെ എഴുതി, ഇസെഡ് ബൈ ഇസെഡ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് വൺ. ഓക്കെ, ഇനി കോശിസ് ഇന്റഗ്രൽ ഫോമുല ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇന്റഗ്രൽ എഫ് ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് ഡി ഇസെഡ് ഈസ് ഈക്വൽ ടു ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട്. സോ ഇതിനെ കമ്പയർ ചെയ്യുക. സോ ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ വരുന്ന എന്താണോ ഫംഗ്ഷൻ അത് അതുപോലെ വരും, ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് പ്ലസ് വൺ. അതുപോലെ ഇസെഡ് നോട്ട് എന്ന് പറയുന്നത് വൺ ആണ്. സോ കമ്പയർ ചെയ്യുമ്പോൾ നോക്കുക മനസ്സിലാവും. സോ ഈ വണ്ണ് നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് ഇസെഡ് നോട്ട് കാണുക, അതായത് എഫ് ഓഫ് ഇസെറ്റ് നോട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു ഇസെറ്റിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, വൺ കൊടുക്കുക. സോ വൺ ബൈ വൺ പ്ലസ് വൺ. സോ ആൻസർ ബിക്കംസ് വൺ ബൈ ടു, അതായത് എഫ് ഓഫ് ഇസെറ്റ് നോട്ട് എന്ന് പറയുന്നത് വൺ ബൈ ടു എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഇസെറ്റ് ഡി ഇസെറ്റ് ഡിവൈഡഡ് ബൈ ഇസെറ്റ് സ്ക്വയർ മൈനസ് വൺ ഇസ് ഈക്വൽ ടു, അത് അണ്ടർ ഏത് റീജിയൻ ആണ്? നമ്മളിവിടെ കൺസിഡർ ചെയ്തത് മോഡുലസ് ഓഫ് ഇസെറ്റ് മൈനസ് വൺ ഈക്വൽ ടു വൺ ബൈ ആ റീജിയൻ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട്, ദാറ്റ് ഇസ് എഫ് ഓഫ് ഇസെഡ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? വൺ ബൈ ടു. ആൻസർ ബിക്കംസ് ഫൈ ഐ. ഓക്കെ, ടു ടു ക്യാൻസൽ ആവും, ആൻസർ ഫൈ ഐ എന്ന് പറയും. ഇത് രണ്ടാമത്തെ കേസാണ്. ഇനി മൂന്നാമത്തെ കേസ് ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യമാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതായിരുന്നു മൂന്നാമത്തെ കേസ്, ദാറ്റ് ഇസ് മോഡുലസ് ഓഫ് ഇസെഡ് പ്ലസ് വൺ ഈക്വൽ ടു വൺ ബൈ ടു. അതിനെ പറ്റിയാണ് ഞാൻ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. മോഡുലസ് ഓഫ് ഇസെഡ് പ്ലസ് വൺ ഈക്വൽ ടു വൺ ബൈ ടു.
സോ ഇതിലും നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ ഷിഫ്റ്റ് ഉണ്ട് എങ്കിൽ ഇസെഡ് മൈനസ് വൺ ആണ് എന്നെങ്കിൽ അതിന്റെ സെന്റർ എന്ന് പറയുന്നത് 1,0 എന്നായിരിക്കും. സെയിം കേസ് ഇവിടെ മൈനസ് വൺ എന്നായിരുന്നു, ഇവിടെ എന്താ നടക്കുന്നത് പ്ലസ് വൺ എന്നാണ് നടക്കുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം അതെന്തായി മാറും, ഇവിടെ വരുന്ന സൈനിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക, അത്രേ ഉള്ളൂ, മൈനസ് 1,0. സോ മൈനസ് 1,0 എന്ന് പറയുന്നതായിരിക്കും സർക്കിളിന്റെ സെന്റർ, അതുപോലെ റേഡിയസ് എന്തായിരിക്കും 1/2. സോ മൈനസ് 1,0 സെന്ററും റേഡിയസ് 1/2 സർക്കിള്. സോ റേഡിയസ് 1/2 ആയി സർക്കിൾ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് 0.5 ആണ്, ഇത് വരുന്നത് മൈനസ് 1.5 ആണ്. സോ ഇവിടെയും പഴയതുപോലെ തന്നെയാണ് പോൾസ്, അതായത് ഫംഗ്ഷൻ എന്തായിരുന്നു ഇസെഡ് ഡി ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, അതായിരുന്നു ഫംഗ്ഷൻ. ഇതിനെ നമ്മൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, അതായത് ഇസെഡ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇസെഡ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടും. സോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കാം പ്ലസ് 1 മൈനസ് 1. സോ ഇത് നോക്കുമ്പോൾ പറയാൻ പറ്റും മൈനസ് 1 എന്താണ് ഇൻസൈഡ് ആണ്, പ്ലസ് 1 എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, മൈനസ് 1 ആണ് ഇൻസൈഡ്. സോ അങ്ങനെ ഒരു പോൾ ഇൻസൈഡും ഒരു പോൾ ഔട്ട്സൈഡും വന്നാൽ എന്താ ചെയ്യുക, വേറൊന്നുമല്ല ഇസെഡ് ഡി ഇസെഡ് ആ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യുക ഫാക്ടറൈസ് ചെയ്യുക, അതായത് ഇസെഡ് സ്ക്വയർ മൈനസ് 1 ഇതിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് പ്ലസ് 1 മൈനസ് 1 എന്ന്. സോ ആ ടേമിനെ ഫാക്ടറൈസ് ചെയ്യുക, ആ ടേമിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഇസെഡ് മൈനസ് 1 ആണ് കിട്ടുക. സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ഞാൻ പറഞ്ഞു എന്താണ് ഒരു പോൾ ഇൻസൈഡ് ഒരു പോൾ ഔട്ട്സൈഡ്, അതായത് ഇതിൽ നിന്ന് ഇസെഡ് പ്ലസ് 1 ഈക്വൽ ടു 0 കൊടുക്കാം, അതുപോലെ ഇസെഡ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് ഇസെഡിന്റെ വാല്യൂ മൈനസ് 1 എന്ന് കിട്ടും, ഇതിനകത്ത് നിന്ന് ഇസെഡിന്റെ വാല്യൂ പ്ലസ് 1 എന്ന് കിട്ടും. അപ്പൊ ഈ മൈനസ് 1 ആണ് ഇൻസൈഡ്, സോ ആ ഇൻസൈഡ് വരുന്ന ഫാക്ടർ ഏതാണ് ഇസെഡ് പ്ലസ് 1. സോ മറ്റേ ടേമിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മറ്റേ ടേമിനെ ന്യൂമറേറ്റർ എടുക്കുക, ഇസെഡ് പ്ലസ് 1 ഡിനോമിനേറ്റർ തന്നെ വെച്ച് കൊടുക്കുക, കാരണം മൈനസ് 1 എന്ന പോൾ ഇൻസൈഡ് ആണ്, അത് വരുന്ന ഫാക്ടർ എന്നാണ് ഇസെഡ് പ്ലസ് 1 ആണ്. സോ മറ്റേ ടേം അതായത് ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസെഡ് പ്ലസ് 1 ഡി ഇസെഡ്. ഓക്കെ, സോ അതിനെ അതായത് ഈ ടേമിനെ ന്യൂമറേറ്റർ ഫംഗ്ഷനെ വീണ്ടും കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂമറേറ്റർ ഫംഗ്ഷൻ അതായത് നമ്മുടെ എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് സെയിം ന്യൂമറേറ്റർ ഫംഗ്ഷൻ ആണ്, ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് 1. അതേപോലെ ഇസെഡ് നോട്ട് ഇവിടുത്തെ കേസ് വരുമ്പോൾ അത് മൈനസ് 1 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ കാണേണ്ടത് എഫ് ഓഫ് ഇസെഡ് നോട്ട്, അതായത് എഫ് ഓഫ് ഇസെഡ് നോട്ട് എന്ന് പറയുമ്പോൾ എന്തുവരും എഫ് ഓഫ് മൈനസ് 1. സോ ആൻസർ എന്തുവരും മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 1 മൈനസ് 1. സോ ആൻസർ ബിക്കംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറൊന്നുമില്ല. സോ മൈനസ് 1 ബൈ മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. സോ ഇനി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് വീണ്ടും കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുല തന്നെ എഴുതുകയാണ്, അതായത് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട്, അതായത് നമ്മൾ ഇവിടുത്തെ ഫംഗ്ഷൻ ഇസെഡ് ഡി ഇസെഡ് ഡിവൈഡഡ് ബൈ വിച്ച് ഇസ് സി ഇസെഡ് സ്ക്വയർ മൈനസ് 1 അണ്ടർ നമ്മൾ ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് കൺസിഡർ ചെയ്ത റീജിയൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസെഡ് പ്ലസ് 1 ഈക്വൽ ടു 1/2 വിച്ച് ഇസ് ആൾസോ ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട്, അതായത് എഫ് ഓഫ് ഇസെഡ് നോട്ട് എത്രയാണ് 1/2. ആൻസർ ബിക്കംസ് പൈ ഐ, കാരണം എന്താണ് 2 × 2 ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ മൂന്ന് കേസായി. ഇനി നാലാമത്തെ കേസ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മോഡുലസ് ഓഫ് ഇസെഡ് ഈക്വൽ ടു 2 എന്നാണ് നാലാമത്തെ കേസ്. സോ ഇവിടെയും പഴയതുപോലെ തന്നെയാണ് ഇന്റഗ്രൽ ഇസെഡ് ഡി ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു എന്താ സംഭവിക്കുക മോഡുലസ് ഓഫ് ഇസെഡ് ഈക്വൽ ടു 2. അങ്ങനെ വരുന്ന സമയത്തും ഇതേ കാര്യം തന്നെയാണ്, നമ്മൾ എന്ത് ചെയ്യുക സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. സർക്കിളിന്റെ സെന്റർ എന്ത് വരും, ഇവിടെ ഷിഫ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് 0 0 തന്നെയായിരിക്കും. കാരണം എന്താണ് ഇവിടെ ഷിഫ്റ്റ് ഇല്ല, ഷിഫ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സെന്റർ 0 0 തന്നെയായിരിക്കും, റേഡിയസ് എന്തായിരിക്കും 2 ആയിരിക്കും. ആ റേഡിയസ് 2 എവിടെ നിന്ന് കിട്ടി ദിസ് ഈക്വൽ ടു 2, അതുപോലെ ഇത് മൈനസ് 2. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ പോൾസ് അതായത് പോൾസ് ഏതൊക്കെയാണ്, പോൾസ് പഴയത് തന്നെയാണ്, പോൾസ് ഏതൊക്കെയാണ് പ്ലസ് 1 ആൾസോ മൈനസ് 1. സോ ഇത് രണ്ടും ഇവിടെയാണ്, ഇത് രണ്ടും ഇൻസൈഡാണ്, മൈനസ് 1 ഇവിടെ ആയിരിക്കും വരിക, പ്ലസ് 1 ഇവിടെ ആയിരിക്കും വരിക. സോ രണ്ട് പോൾസും ഇൻസൈഡാണ്, നമ്മളൊരു പുതിയ കണ്ടീഷനാണ് പഠിക്കുന്നത്, രണ്ട് പോളും ഇൻസൈഡ് വരുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തത് എന്തായിരുന്നു, രണ്ട് പോളും ഔട്ട്സൈഡ് വരുന്ന കേസ് പറഞ്ഞു, ഒരു പോൾ ഇൻസൈഡും മറ്റേ പോൾ ഔട്ട്സൈഡും വരുന്ന കേസ് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് പുതിയൊരു കണ്ടീഷനാണ്, അതായത് രണ്ട് പോളും ഇൻസൈഡ് വരുന്നു. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇതിനെ എന്ത് ചെയ്യുക ഫാക്ടറൈസ് ചെയ്താൽ മതി, ഇസെഡ് സ്ക്വയർ മൈനസ് 1 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഇസെഡ് മൈനസ് 1 എന്നായി മാറും. സോ അങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രൽ ഇസെഡ് ഡി ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഇസെഡ് മൈനസ് 1. സോ അങ്ങനെ ചെയ്തതിന് ശേഷം
ഇതിൽ രണ്ട് പോളും ഇൻസൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ടേമിനെ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇത് ഒരു ടേമാണ്. സോ ഈ ടേമിനെ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല, രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഒരൊറ്റ മെത്തേഡാണ് നോർമലി യൂസ് ചെയ്യുന്നത്, പാർഷ്യൽ ഫ്രാക്ഷൻ. സോ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ന്യൂമറേറ്ററിൽ എന്തുണ്ട്, ഇസെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, ആ ന്യൂമറേറ്റർ എടുക്കരുത്. ബാക്കി വരുന്ന ടേം, അതായത് ന്യൂമറേറ്റർ വൺ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് ബാക്കിയുള്ള ടേം ഇസെഡ് പ്ലസ് വൺ ഇൻറ്റു ഇസെഡ് സോറി മൈനസ് വൺ ഇസ് ഈക്വൽ ടു, ഇതിനെ വേണം എന്ത് ചെയ്യാൻ, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ എ ഡിവൈഡർ ബൈ ഫസ്റ്റ് ടേം എ ഡിവൈഡർ ബൈ ഇസെഡ് പ്ലസ് വൺ പ്ലസ് സെക്കൻഡ് ടേം ബി ഡിവൈഡർ ബൈ ഇസെഡ് മൈനസ് വൺ. സോ അങ്ങനെ എടുക്കുന്ന സമയത്ത് ന്യൂമറേറ്റർ ഈക്വൽ ടു, അതായത് സാധാരണ പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെയാണ്. സോ ന്യൂമറേറ്റർ വൺ ഈസ് ഈക്വൽ ടു ഈ ടേം, ഇതാണ് എൽ സി എം. ഇതിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ ഒന്നും വരില്ല, സിമ്പിൾ ആയിട്ടുള്ളതും ഡയറക്റ്റ് ആയിട്ടുള്ളതും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ മാത്രമേ വരികയുള്ളൂ. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു ഇസെഡ് മൈനസ് വൺ എന്നാവും, പ്ലസ് ബി ഇൻറ്റു ഇസെഡ് പ്ലസ് വൺ. എന്നിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കാണുക. എയുടെയും ബിയുടെയും വാല്യൂ കാണാൻ വേണ്ടി ഒരു ടേമിനെ ഞാൻ സീറോ ആക്കുന്നു, അതായത് ഇസെഡിന് ഞാൻ മണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം സീറോ ആയിപ്പോയി. അതെങ്ങനെ കിട്ടുമെന്ന് നോക്കാം. വൺ ഈസ് ഈക്വൽ ടു ഇതെന്താവും, സീറോ ആവും. ലെഫ്റ്റ് സൈഡിൽ എന്താ പറ്റുക, വൺ പ്ലസ് വൺ, വൺ പ്ലസ് വൺ എന്തായി മാറി, ടു ബി എന്ന് കിട്ടും. സോ ടു ബി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് ബി ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം, വൺ ബൈ ടു, ടുവിന് താഴെ വരുന്നു, അത്രേ ഉള്ളൂ. അതേപോലെ ഇസെഡിന് മൈനസ് വൺ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, മൈനസ് വൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം സീറോ ആയിപ്പോകും, ബാക്കി വരുന്നത് എന്താണ്, ലെഫ്റ്റ് സൈഡ്. സോ വൺ ഈസ് ഈക്വൽ ടു മൈനസ് വൺ മൈനസ് വൺ. സോ എന്ത് കിട്ടും, മൈനസ് ടു എ, വിച്ച് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ. അപ്പോൾ ഇസെഡിന് പ്ലസ് വണ്ണും മൈനസ് വണ്ണും കൊടുത്തപ്പോൾ എയ്ക്കും ബിക്കും വാല്യൂസ് കിട്ടി. സോ ഈ എയുടെയും ബിയുടെയും വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. സോ എയുടെ വാല്യൂ എന്താണ്, മൈനസ് വൺ ബൈ ടു ഡിവൈഡഡ് ബൈ ഇസെഡ് പ്ലസ് വൺ, ആൻഡ് ആൾസോ ബി ഇസ് ഈക്വൽ ടു ബി എന്താണ്, ബി മീൻസ് വൺ ബൈ ടു ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് വൺ. ഇനി ഞാൻ വേറൊരു കാര്യം ചെയ്തിരുന്നു, എന്തായിരുന്നു, ഇസെഡ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ആ ഫംഗ്ഷനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പാർഷ്യൽ ഫ്രാക്ഷൻ എടുത്തത്. അപ്പോൾ ഈ ഇസെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ രണ്ട് ടേമിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതായത് എന്തുകൊണ്ട് ഞാനിത് മൾട്ടിപ്ലൈ ചെയ്തു, ന്യൂമറേറ്റർ ഇസെഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തത്. സോ അത് തിരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യും. സോ ഇത് ഓരോന്നിനും, അതായത് ഇവിടെ രണ്ട് ടേമായി മാറി, സോ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് കോശീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യണം. സോ അതിനുവേണ്ടി വേറെ ഒന്നുമില്ല. ആദ്യത്തെ കേസിൽ എഫ് വൺ ഓഫ് ഇസെഡ്, എഫ് വൺ ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ന്യൂമറേറ്റർ ഫംഗ്ഷൻ എന്താണോ അത്, സോ മൈനസ് വൺ ബൈ ടു ഇസെഡ്. ഓക്കെ, അതിനെ കോശീസ് ഇൻ്റഗ്രൽ ഫോർമുലയാണ് ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അതിന് വേണ്ടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഫോമിലെ കോശീസ് ഇൻ്റഗ്രൽ ഫോമിലെ ഒന്നുകൂടെ എഴുതാം, എഫ് ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് ഡി ഇസെഡ് ഈക്വൽ ടു ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട്. ഓക്കെ, അതായത് ഇവിടുത്തെ കേസിലെ എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂമറേറ്റർ ഫംഗ്ഷൻ ആണെന്ന് എത്രയാണ്, വൺ ബൈ ടു ഇസെഡ് ആണ്. അതുപോലെ ഇവിടുത്തെ ഇസെഡ് നോട്ട് എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. കാരണം എന്താണ്, ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് എന്നല്ലേ പറയുന്നത്, അതായത് ഇവിടുത്തെ ടേം എന്താണ്, ഇസെഡ് പ്ലസ് വൺ ആണ്. ഇസെഡ് പ്ലസ് വൺ ആകുമ്പോൾ ഇസെഡ് നോട്ട് എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും, മൈനസ് വൺ എന്ന്, അങ്ങനെയാണ് മൈനസ് വൺ കിട്ടിയത്. സോ ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക, എഫ് ഓഫ് ഇസെഡ് നോട്ട് കാണുക. എഫ് ഓഫ് ഇസെഡ് നോട്ട് മീൻസ് എഫ് ഓഫ് മൈനസ് വൺ, സോ വിച്ച് ഇസ് വിൽ ബിക്കം വൺ ബൈ ടു, ദാറ്റ് ഈസ് മൈനസ് വൺ ബൈ ടു ഇൻറ്റു മൈനസ് വൺ. എന്ത് ചെയ്യുക, ഇസെഡിന് വൺ മൈനസ് വൺ കൊടുക്കുക, അത്രേ ഉള്ളൂ. സോ ആൻസർ എന്ത് കിട്ടും, വൺ ബൈ ടു എന്ന് കിട്ടും. ഇത് ഏത് കേസാണ്, ഫസ്റ്റ് കേസിന് മാത്രമാണ്. അതായത് നമ്മൾ അവിടെ ഫാക്ടറൈസ് ചെയ്ത് മാറ്റിയ ടേം എന്താണ്, മൈനസ് വൺ ബൈ ടു ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് പ്ലസ് വൺ പ്ലസ് വൺ ബൈ ടു ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് വൺ. സോ അതിൽ ആദ്യം ഫസ്റ്റ് ടേമിൻ്റെ കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്, ടു പൈ ഐ ഇൻറ്റു ഫോമിൽ അങ്ങനെയാണ്, ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട്, എഫ് ഓഫ് ഇസെഡ് നോട്ട് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ടു പൈ ഐ ഇൻറ്റു വൺ ബൈ ടു, സോ ആൻസർ എന്ത് കിട്ടും, പൈ ഐ എന്ന് കിട്ടും. ഇത് ആദ്യത്തെ കേസ് മാത്രമാണേ. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ കേസിലെ എഫ് ഓഫ് ഇസെഡ്, ഇവിടുത്തെ രണ്ടാമത്തെ കേസിലെ എഫ് ഓഫ് ഇസെഡ് എന്താണ്, വൺ ബൈ ടു ഇസെഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഇസെഡ് നോട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വൺ തന്നെയാണ്. കാരണം എന്താണ്, ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് എന്നല്ലേ ഫോം എന്ന് പറയുന്നത്. സോ ഇസെഡ് നോട്ട് എത്രയാണ്, വൺ ആണ്. സോ ഇതിനകത്തും ഇതേപോലെ തന്നെ കണ്ടുപിടിക്കുക, എഫ് ഓഫ് ഇസെഡ് നോട്ട് ദാറ്റ് ഈസ് എഫ് ഓഫ് വൺ, വിച്ച് വിൽ ബിക്കംസ് വൺ ബൈ ടു ഇൻറ്റു വൺ, അതായത് ആൻസർ വൺ ബൈ ടു എന്ന് കിട്ടും. ഇതും പഴയതുപോലെ തന്നെ ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട്, എഫ് ഓഫ് ഇസെഡ് നോട്ട് എത്രയാണ്, വൺ ബൈ ടു, ആൻസർ ബിക്കംസ് പൈ. സോ ആദ്യത്തിൻ്റെ പൈ ഐ ആണ് കിട്ടിയത്, രണ്ടാമത്തിൻ്റെ പൈ ഐ ആണ് കിട്ടിയത്. സോ രണ്ടും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ടോട്ടൽ ഇൻ്റഗ്രൽ. അതായത് ഇൻ്റഗ്രൽ മോഡ് ഇസെഡ് ഈക്വൽ ടു ടു
ഇസെഡ് ഡി സെഡ് ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇസെഡ് ഡി സെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് സ്ക്വയർ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ആദ്യത്തെ കേസിൽ പൈ ഐ ആണ്, പ്ലസ് രണ്ടാമത്തെ കേസിലും പൈ ഐ ആണ്. സോ ആൻസർ ബിക്കംസ് ടു പൈ. സോ ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ നാല് കേസസും എന്താ പറയുക ഡിസ്കസ് ചെയ്തു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് പോൾസും, അതായത് എത്ര പോൾസ് ഉണ്ടോ ആ പോൾസ് എല്ലാം നമ്മൾക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന റീജിയൻ ഔട്ട്സൈഡ് വന്നു കഴിഞ്ഞാൽ സി ആകും, ദാറ്റ് മീൻസ് സീറോ ആകും. രണ്ടാമത്തെ കേസ് പറഞ്ഞത് ഒരു പോൾ ഇൻസൈഡും മറ്റേ പോൾ ഔട്ട്സൈഡും വന്നു കഴിഞ്ഞാൽ. ഇനി മൂന്നാമത്തെ കേസ് ഈ പറഞ്ഞതുപോലെ രണ്ട് പോൾസും ഇൻസൈഡ്, രണ്ട് പോൾസ് ഇൻസൈഡ് വന്നു കഴിഞ്ഞാൽ രണ്ട് പോൾസിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പാർഷ്യൽ ഫ്രാക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് രണ്ട് ടേമിനെ രണ്ട് സെപ്പറേറ്റ് ടേം ആക്കി മാറ്റി അതിനെ ഓരോന്നിനെയും കോശിസ് ഇന്റഗ്രൽ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ആൻസർ തമ്മിൽ ആഡ് ചെയ്താൽ മതിയാകും. കോശിസ് ഇന്റഗ്രൽ ഫോമിലെ അടുത്ത ടൈപ്പിനെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് രണ്ടാമതൊരു കോശിസ് ഇന്റഗ്രൽ ഫോമിൽ കൂടെ പറഞ്ഞിരുന്നു, അതായത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് ദ ഹോൾ റൈസ് ടു എൻ പ്ലസ് വൺ ഡി ഇസെഡ് ഈക്വൽ ടു 2πi ബൈ എൻ ഫാക്ടോറിയൽ എഫ് റൈസ് ടു എൻ ഓഫ് ഇസെഡ് സീറോ. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഡിനോമിനേറ്ററിലെ ഒരു ഫംഗ്ഷൻ, അതായത് ഇസെഡ് മൈനസ് പൈ ബൈ സിക്സ് ദ ഹോൾ ക്യൂബ്, ദാറ്റ് മീൻസ് ഇവിടെ ക്യൂബ് എന്ന് പറഞ്ഞു വരുമ്പോൾ രണ്ടോ അതിൽ കൂടുതലോ, സാധാരണ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ റൈസ് ടു വൺ എന്നായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, രണ്ടോ അതിൽ കൂടുതലോ ആണ് ഇവിടുത്തെ ഹോൾ പവർ വരുന്നത് എങ്കിൽ അപ്പോൾ യൂസ് ചെയ്യുന്ന ഫോമിനെയാണ് കോശിസ് ഇന്റഗ്രലിന്റെ ഈ ടൈപ്പ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം പോൾ കണ്ടുപിടിക്കുക. പോൾ നമ്മുടെ പഴയതുപോലെ തന്നെയാണ്, ഇസെഡ് മൈനസ് പൈ ബൈ സിക്സ് ഈക്വൽ ടു സീറോ, അതായത് ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ, അതായത് ഇസെഡ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, പൈ ബൈ സിക്സ്. ഇസെഡ് ഈക്വൽ പൈ ബൈ സിക്സ് എന്ന് വെറുതെ എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ എന്താണ് ഹോൾ ക്യൂബ് ആണുള്ളത്. സോ ഇങ്ങനെയാണ് പോളിന്റെ റെപ്രസെന്റേഷൻ. ഇസെഡ് ഈക്വൽ ടു പൈ ബൈ സിക്സ് ഈസ് എ പോൾ ഓഫ് ഓർഡർ, പോൾ പവർ എത്രയാണ്, അത്രയാണ് അതിന്റെ ഓർഡർ. സോ ഇവിടെ ഓർഡർ ത്രീ ആണ്. സോ ഓർഡർ ത്രീ ആവുന്ന സമയത്ത്, നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഈ ഫോമിലാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഓർഡർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനേക്കാൾ കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ ഇതാണ് ഫോമുല. സോ എഫ് ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് ദ ഹോൾ പവർ എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു 2πi ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് എൻ ഓഫ് ഇസെഡ്. സോ അതിനു മുമ്പ് വേറൊരു കാര്യം നോക്കണം, നമ്മുടെ ഇവിടെ ഒരു റീജിയൻ, ദാറ്റ് മീൻസ് മോഡ് ഇസ് ഈക്വൽ ടു വൺ എന്നാണ് റീജിയൻ. സോ ആ റീജിയൻ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. സോ ആ റീജിയൻ വരയ്ക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് മോഡ് സെറ്റ് ഈക്വൽ ടു വൺ, മോഡ് സെറ്റ് ഈക്വൽ ടു വൺ എന്ന് പറയുമ്പോൾ, സോ നമ്മുടെ ഇവിടുത്തെ റീജിയൻ മോഡ് സെറ്റ് ഈക്വൽ ടു വൺ എന്നാണ്. സോ മോഡ് സെറ്റ് ഈക്വൽ ടു വൺ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സെന്റർ സീറോ സീറോയും റേഡിയസ് എന്തുമായിരിക്കും, വൺ തന്നെയായിരിക്കും. ഓക്കെ, അതായത് ഈ പോയിന്റ് 1, 0, ഈ പോയിന്റ് -1, 0. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ പോൾ എന്ന് പറയുന്നത് ഇസെഡ് ഈക്വൽ ടു പൈ ബൈ സിക്സ് ആയിരുന്നു നമ്മുടെ പോൾ. ഈ പോള് ഈ റീജിയൻ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ, നമ്മൾ ഈ പൈ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്ന പൈയുടെ വാല്യൂ ഉണ്ട്, പൈക്ക് എന്താണ് വാല്യൂ, 3.14 എന്നാണ് വാല്യൂ. സോ ആ 3.14 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.14 ഡിവൈഡഡ് ബൈ സിക്സ്, അത് എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇമാജിൻ ചെയ്യാൻ പറ്റും അതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, വണ്ണിനെക്കാളും ലെസ് ദാൻ തന്നെയായിരിക്കും. ലെസ് ദാൻ വൺ വന്നു കഴിഞ്ഞാൽ എന്താണ്, റീജിയൻ അകത്ത് തന്നെയാണ്, എന്തായാലും റീജിയന് പുറത്ത് പോവില്ല. സോ ഇതെന്താണ്, ഇസെഡ് ഈക്വൽ ടു പൈ ബൈ സിക്സ് ഈസ് എ പോൾ, അത് എവിടെയാണ്, ഇൻസൈഡ് ദ റീജിയൻ, അതായത് ഇൻസൈഡ് സി ആണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കോശിസ് ഇന്റഗ്രൽ ഫോമുല തന്നെ അപ്ലൈ ചെയ്യും. അതായത് എന്തായിരുന്നു, സൈൻ സ്ക്വയർ ഇസെഡ്, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സൈൻ സ്ക്വയർ ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് പൈ ബൈ സിക്സ് ദ ഹോൾ ക്യൂബ് ഡി ഇസെഡ്. ഓക്കെ, ഇത് നമ്മുടെ എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂമറേറ്റർ ഫംഗ്ഷൻ ആണ്. സോ ന്യൂമറേറ്റർ എന്താണ്, സൈൻ സ്ക്വയർ ഇസെഡ് തന്നെയാണ്. സോ നമ്മുടെ ഇവിടുത്തെ ഫോമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ എഫ് ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് ദ ഹോൾ പവർ എൻ പ്ലസ് വൺ ഡി ഇസെഡ്, ഈ ഫോമാണ്. നമ്മൾ ഇവിടെ നിന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ പവർ എത്രയാണ്, സോ 3. സോ ഇതിനകത്ത് നിന്ന് എന്നിന്റെ വാല്യൂ എത്ര കിട്ടും, സോ 3 - 1, ആൻസർ 2 എന്ന് കിട്ടും. സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ, ദാറ്റ് മീൻസ് ഇതിന്റെ എക്സാക്ട് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2πi ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് എൻ ഓഫ് ഇസെഡ് നോട്ട്. ഇവിടെ ഇസെഡ് നോട്ട് എന്ന് പറയുന്നത് പൈ ബൈ സിക്സ്, അത് ഇൻസൈഡ് ആണെന്നും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, 2πi ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ, എൻ എത്രയാണെന്ന് കണ്ടുപിടിച്ചു, 2. സോ എന്ത് കിട്ടും, 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് എൻ, എൻ മീൻസ് 2 ആണ്. ആക്ച്വലി ഈ എൻ ഉദ്ദേശിക്കുന്നത് അത് എത്ര തവണയാണോ, അതായത് എന്നിന്റെ വാല്യൂ എത്രയാണോ വരുന്നത്, അത്രയും തവണ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് മീൻസ് ഇത് ഡബിൾ ഡേഷൻ ആയി മാറും, കാരണം എന്താണ്, എൻ 2 ആയതുകൊണ്ട് ഓഫ് ഇസെഡ് നോട്ട്. എന്ത് ചെയ്യുക, എഫ് ഓഫ് ഇസെഡ് നമുക്കുണ്ട്, എന്താണ് എഫ് ഓഫ് ഇസെഡ്,
സൈൻ സ്ക്വയർ ഇസെഡ് എന്ന് പറയുന്നത്. സോ അതിനെന്ത് ചെയ്യുക, രണ്ട് തവണ ഡെറിവേറ്റീവ് എടുക്കുക. സോ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എഫ് ഡാഷ് ഓഫ് ഇസെഡ് ആയി മാറും സൈൻ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതോ. സോ ആദ്യം പവറിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, സോ ടു സൈൻ ഇസെഡ് എന്നായി മാറും. പിന്നെ സൈൻറെ ഡെറിവേറ്റീവ് അതായത് കോസ് ഇസെഡ്. സോ ആദ്യം പവറിന്റെ ഡെറിവേറ്റീവ് എടുത്തു, ടു സൈൻ ഇസെഡ്, പിന്നെ സൈൻ ഇസെഡിന്റെ ഡെറിവേറ്റീവ് കോസ് ഇസെഡ് ആണ്. സോ ഇതിനെ ട്രിഗണോമെട്രി ഐഡന്റിറ്റി ഉണ്ട്, അത് സൈൻ ടു ഇസെഡ് ആണ്. ടു സൈൻ ഇസെഡ് കോസ് ഇസെഡ് അല്ലെങ്കിൽ സൈൻ ടു തീറ്റ എന്ന് പറയുന്നതാണ് ടു സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയി കഴിഞ്ഞു മാത്രം, നമുക്ക് അത് മാത്രം പോരാ, കാരണം എന്താ, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. സൈൻ ടു ഇസെഡിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആദ്യം കോഎഫിഷ്യന്റ് കോസ് ടു ഇസെഡ് എന്നായി മാറും. സാധനം സൈൻ്റെ ഡെറിവേറ്റീവ് എന്നാണ് കോസ് ആണ്, പിന്നെ ടു ഇസെഡിന്റെ ഡെറിവേറ്റീവ് ടു. സോ ടു കോസ് ടു ഇസെഡ് എന്ന് കിട്ടും. ഇനി എന്താണ് ഇസെഡ് നോട്ട്, എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസെഡ് നോട്ട്. ഇസെഡ് നോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം പൈ ബൈ സിക്സ് ആണ്. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ ബൈ ചെയ്യുമ്പോൾ ടു കോസ് ടു ഇൻറ്റു ഫൈവ് ബൈ സിക്സ്, സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താകും, ത്രീ ആകും. സോ എന്ത് കിട്ടും ആൻസർ, ടു കോസ് ഫൈവ് ബൈ ത്രീ. സോ കോസ് ഫൈവ് ബൈ ത്രീ എന്ന് പറയുന്നത് നമുക്കറിയാം കോസ് ഫൈവ് ബൈ ത്രീ എന്ന് പറയുന്നത് തന്നെ എന്താണ്, കോസ് സിക്സ്റ്റി ആണ്. കോസ് സിക്സ്റ്റി എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ്. സോ ടു ഇൻറ്റു വൺ ബൈ ടു, ആൻസർ വൺ ആണ്. ഇത്രയും സാധനം എടുത്ത് എവിടെ കൊടുത്താൽ മതി, ഈ ഫോമിൽ കൊടുത്താൽ മതി, അതായത് ടു പൈ ഐ ഡിവൈഡഡ് ബൈ ടു ഫാക്ടോറിയൽ ഇൻ ടു എഫ് എൻ ഓഫ് ഇസെഡ് സീറോ, അതായത് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് വൺ ആണ്. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടു ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ടു ആണ്, ഡിവൈഡഡ് ബൈ ടു, ആൻസർ ബിക്കംസ് പൈ. സോ നമ്മളിവിടെ ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫോമിലെയാണ് യൂസ് ചെയ്തത്. എന്തുകൊണ്ട് രണ്ടാമത്തെ ഫോമിലെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റേ ഫംഗ്ഷനും ഇതും സെയിം തന്നെയാണ്, പക്ഷേ എന്താണ് പ്രത്യേകത, ഹോൾ ക്യൂബ് എന്നോ ഹോൾ റേസ്ഡ് ഫോർ എന്നോ ഹോൾ സ്ക്വയർ എന്നോ വന്നു കഴിഞ്ഞാൽ ഇതാണ് കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കോംപ്ലക്സ് ഇന്റഗ്രേഷനും കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുലയുടെയും ടോപ്പിക്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തുടർച്ചയായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൻ എനേബിൾ കൂടെ ചെയ്തേക്കുക. താങ്ക് യു.